കഴിഞ്ഞ കുറച്ച് നാളുകളായി താരദമ്പതികളായ ആദിത്യൻ ചേനും അമ്പിളി ദേവിയും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അമ്പിളി ദേവിയും ആദിത്യൻ ചേനും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിലടക്കം ഏറ്റവും കൂടുതൽ ചർച്ചയായത്. ഇരുവരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഓരോ ദിവസവും രംഗത്തെത്തിയത്. 13 വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മയുമായി അദ്ദേഹം അടുപ്പത്തിലാണെന്ന് ആരോപിച്ച് അമ്പിളി രംഗത്ത് വന്നതോടെ അവർക്കെതിരെ ആരോപണങ്ങളുമായി ആദിത്യനും എത്തി. അവസാനം ആദിത്യൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയും അമ്പിളി ദേവിയുടെ പരാതിന്മേൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. സ്ത്രീധന പീഡനത്തിനും വധഭീഷണി മുഴക്കിയതിനുമായിരുന്നു നടൻ ആദിത്യൻ ചേനെതിരെ ചവറ പോലീസ് കേസെടുത്തത്. കരുനാഗപ്പള്ളി SPക്കും ചവറ സ്റ്റേഷനിലും സൈബർ സെല്ലിലും ഭാര്യയും നടിയുമായ അമ്പിളി ദേവി നൽകിയ പരാതിയെ തുടർന്നായിരുന്നു നടപടി. എന്നാൽ ഇപ്പോൾ ഇതാ അമ്പിളി ദേവി നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ ആദിത്യന്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നു. ആദിത്യൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് നോട്ടീസ് അയച്ചു. ആദിത്യന്റെ ആത്മഹത്യാ ശ്രമത്തിന് ശേഷമാണ് അമ്പിളി ദേവി പോലീസിൽ പരാതി നൽകിയത്. CCTV ദൃശ്യങ്ങൾ സഹിതമായിരുന്നു കേസ് നൽകൽ. ഈ സാഹചര്യത്തിൽ ആദിത്യനെതിരെ പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെന്നായിരുന്നു സൂചന. ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും തന്നോട് വിവാഹമോചനം ആവശ്യപ്പെടുന്നുവെന്നും തനിക്ക് ഭീഷണിയുണ്ടെന്നും അമ്പിളി സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചു. എന്നാൽ സംഭവത്തിൽ പറഞ്ഞ സ്ത്രീ സുഹൃത്താണെന്നും ഭാര്യ അമ്പിളിയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും ആദിത്യൻ ചേനും മറുപടി നൽകി. ഏതൊരു കുടുംബ ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് തങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അതിങ്ങനെ വ്യക്തിപരമായി തകർക്കാനുള്ള ആയുധമായി ഉപയോഗിക്കരുത് എന്നും ആദിത്യൻ ചേൻ പറഞ്ഞു. ഞാൻ കൊല്ലുമെന്നോ സൈബർ ആക്രമണം നടത്തുമെന്നോ പറഞ്ഞിട്ടില്ല. വ്യാജാരോപണങ്ങളാണ് അമ്പിളി ദേവി ഉന്നയിക്കുന്നതെന്നായിരുന്നു ആദിത്യൻ ചേൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത്. ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിക്കുന്നതിനിടയിലാണ് അമ്പിളി ദേവിയുടെ വീട്ടിലെത്തി ആദിത്യൻ ചേൻ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. തന്റെ പക്ഷത്തെ കാര്യങ്ങൾക്ക് തെളിവ് സഹിതമാണ് അമ്പിളി ദേവി മുന്നോട്ട് വന്നത്. കൂടാതെ ഈ സംഭവത്തിൽ പരാമർശിക്കപ്പെടുന്ന സ്ത്രീയുമായി അമ്പിളി നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ട്, ആദിത്യൻ ചേൻ വീട്ടിൽ വന്ന് അക്രമാസക്തനായി പെരുമാറുന്ന CCTV വീഡിയോയും അമ്പിളി പുറത്തുവിട്ടു. ഈ തെളിവുകളുമായാണ് അമ്പിളി ദേവി പോലീസിൽ പരാതി നൽകിയത്. അതിനിടെ സ്വരാജ് റൗണ്ടിന്റെ സമീപത്തായിരുന്നു ആദിത്യൻ ചേൻ ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിൽ കണ്ടത്. കാറിനുള്ളിൽ ആദിത്യൻ ചേൻ തളർന്നു കിടക്കുന്നത് വഴിയാത്രക്കാരാണ് കണ്ടത്. ഉടൻ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ബ്ലേഡ് ഉപയോഗിച്ച് ഒന്നിലധികം തവണ ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ച നിലയിലായിരുന്നുവെന്ന് പരിശോധനയിൽ കണ്ടെത്തി. 10 ഉറക്ക ഗുളികൾ കഴിച്ചിട്ടുണ്ടെന്നും വ്യക്തമായിരുന്നു. അന്തരിച്ച നടൻ ജയന്റെ സഹോദരന പുത്രനാണ് ആദിത്യൻ ചേൻ. ഇപ്പോൾ ആദിത്യൻ ചേന്റെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണ്. പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞു. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.